അപ്പം ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല ചേരുകയാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, താങ്കൾ എങ്ങനെയാണ് ഈ ലോകായുക്തയുടെ ഫുൾ ബെഞ്ചിന് വിടാനുള്ള തീരുമാനത്തെ കാണുന്നത്? കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത്? ഇത്തരത്തിൽ ലോകായുക്തയുടെ ഫുൾ ബെഞ്ചിന് വിടേണ്ട ഒരു സാഹചര്യവും ഈ കേസിൽ ഉണ്ടായിരുന്നില്ല. ഒന്ന്, ഈ പറയുന്ന നിങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്യാബിനറ്റ് എടുത്ത തീരുമാനം ലോകായുക്തയുടെ പരിധിയിൽ വരുമോ എന്നതിനെ സംബന്ധിച്ച്, അതായത് മെയിൻറ്റൈനബിലിറ്റിയെ സംബന്ധിച്ചുള്ള തർക്കം, ആ മെയിൻറ്റൈനബിലിറ്റിയെ സംബന്ധിച്ചുള്ള തർക്കം ജസ്റ്റിസ് പയസ് കുര്യാക്കോസ് ലോകായുക്ത ആയിരിക്കെ തന്നെ ഈ കേസിൽ തന്നെ പരിഗണിക്കുകയും ഇത് ലോകായുക്തയുടെ പരിധിയിൽ വരുമെന്നും ഇത് അന്വേഷിക്കേണ്ടതാണെന്നും വിധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഒരു വിധി പ്രഖ്യാപനം ലോകായുക്തയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ട് അത് പുനഃപരിശോധിക്കാൻ മറ്റൊരു ലോകായുക്തയ്ക്ക് അവകാശമില്ല. ആ കേസിൽ തന്നെ പുനഃപരിശോധിക്കുക അസാധ്യവുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻറ്റൈനബിലിറ്റി അഥവാ ക്യാബിനറ്റ് എടുത്ത തീരുമാനമായതുകൊണ്ട് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വ്യക്തിപരമായി പങ്കില്ല എന്നുള്ള ഭാഗം നിലനിൽക്കില്ല. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട അഴിമതി അഥവാ സ്വജനപക്ഷപാതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിന് ക്ലിയർ കട്ടായിട്ടുള്ള എവിഡൻസും ഉണ്ട്. അപ്പോൾ വിധി പ്രഖ്യാപിച്ചാൽ സ്വാഭാവികമായും ഇത് സർക്കാരിനെതിരായി മുഖ്യമന്ത്രിക്കും മുൻമന്ത്രിമാർക്കും എതിരായി തന്നെ വരേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് ഇത് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വന്നിരിക്കുന്നത്. ആരുടെ ഭാഗത്തു നിന്നായാലും ഒരാളുടെ ഭാഗത്തുനിന്ന് അതാരാണെന്ന് തിരിച്ചറിയാനുള്ളത് ലോകായുക്തയായാലും അതെ ആയിക്കോട്ടെ, ആരായാലും ഒരാളുടെ ഭാഗത്തു നിന്ന് സർക്കാരിനെതിരായ ജഡ്ജ്മെന്റ് ആണ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് ബോധ്യപ്പെടുക. അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, ധാർമ്മികമായി ഭിന്നവിധിയാണോ എന്ന സംശയമാണ് ശ്രീ ചാമക്കാല. അതായത് ഈ മന്ത്രിമാർക്ക് ഈ വിഷയത്തിൽ ഉത്തരവാദിത്തം ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു ഭിന്ന അഭിപ്രായം എന്നാണ് ഉത്തരവ് വായിച്ചപ്പോൾ ലോകായുക്ത പറഞ്ഞത്. അങ്ങനെ ഒരു ഭിന്ന അഭിപ്രായം വരേണ്ട സാഹചര്യം ഇല്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അതിന്റെ മെയിൻറ്റൈനബിലിറ്റിയെ സംബന്ധിച്ച്, ഈ കേസിന്റെ മെയിൻറ്റൈനബിലിറ്റിയെ സംബന്ധിച്ച് വളരെ വിശദമായ വാദം നേരത്തെ നടന്നിട്ടുള്ളതും 2019 ജനുവരി 14 ജസ്റ്റിസ് പയസ് കുര്യാക്കോസ് ഉൾപ്പെടെ, ജസ്റ്റിസ് ബാലചന്ദ്രൻ ഉൾപ്പെടെ, ജസ്റ്റിസ് ബഷീർ ഉൾപ്പെടെയുള്ളവരുടെ ഫുൾ ബെഞ്ച് ഇതിനെ സംബന്ധിച്ച് വിധി പ്രസ്താവം നടത്തിയിട്ടുള്ളതുമാണ്, ഉത്തരവിറക്കിയിട്ടുള്ളതുമാണ്. അതനുസരിച്ച് ഇത് ലോകായുക്തയുടെ പരിധിയിൽ വരുമെന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പിന്നീട് ഒരിക്കൽ വീണ്ടും ലോകായുക്ത കൂടി ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ തർക്കമുണ്ട് എന്ന് പറയുന്നത് ജനങ്ങളെ കബളിപ്പിക്കലാണ്. ഒന്ന്, രണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരായി മന്ത്രിമാർക്കെതിരായി ആരെങ്കിലും ഒരാൾ, ഇപ്പോൾ ഞാൻ അതിൽ നിന്നും മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞതുപോലെ ക്യാബിനറ്റിന്റെ കാര്യത്തിൽ ലോകായുക്തയുടെ പരിധിയിൽ വരുമോ എന്ന് സംശയിച്ച് സംഭവം രണ്ടാമത്തെ ഇതിനകത്തുള്ള തെളിവുകളെ സംബന്ധിച്ച് ഈ രണ്ട് കാര്യങ്ങളിലും വളരെ കൃത്യമാണ് കാര്യങ്ങൾ, ക്രിസ്റ്റൽ ക്ലിയർ ആണ് കാര്യങ്ങൾ. അങ്ങനെ ഒരു തർക്കം ഉണ്ടാകേണ്ടതേ ഇല്ല. ഇനി മൂന്നാമത്, ഇതൊരു ഫുൾ ബെഞ്ചിന് വിടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. ഇവിടെ എങ്കിൽ പിന്നെ അങ്ങനെ എങ്ങനെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്, അതിന്റെ പേരിൽ ഫുൾ ബെഞ്ചിന് വിടാനായിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനു ഒരു വർഷം താമസിപ്പിച്ചു? നീതി നിഷേധിക്കുന്നത് നീതി ലഭ്യമാക്കാത്തതിന് തുല്യമല്ലേ? നീതി താമസിക്കുന്നത് നീതി നിഷേധത്തിന് തുല്യമല്ലേ? അത് മാത്രമല്ല, എപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും, എപ്പോൾ ചേരും, ഒരു വ്യക്തതയുമില്ല. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് വിരുദ്ധ അഭിപ്രായമാണ്. 2022 മാർച്ച് 18 ഏറ്റവും അവസാനം വാദം കേട്ടതിന് ശേഷം ജഡ്ജ്മെന്റ് റിസർവ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം ഇത്തരത്തിൽ രേഖാമൂലം പ്രസിദ്ധപ്പെടുത്തുവാൻ എന്തിനു ഒരു വർഷം എടുത്തു? അതിന് മറുപടി പറയണ്ടേ? അപ്പോ ഇത് മനഃപൂർവ്വമായി ഈ കേസ് താമസിപ്പിക്കാനുള്ള ശ്രമമാണ്. ബാക്കിയാകുന്നുണ്ട് ശ്രീ ചാമക്കാല പറഞ്ഞതുപോലെ.